ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു ബിഷപ്പ് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുവാൻ കപ്പലിൽ കയറി. ഒരു സിംഗിൾ റൂം കിട്ടാത്തതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. എന്നാലും പരിഭവമൊന്നും പ്രകടിപ്പിക്കാതെ അദ്ദേഹം കുപ്പായമൊക്കെ ഊരി ബാഗിൽ വെച്ച് കട്ടിലിൽ വിശ്രമിക്കുവാനായി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു യാത്രക്കാരൻ കൂടി ആ മുറിയിലേക്ക് കടന്നു വന്നു. ബിഷപ്പിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നി. ഒരു കുറ്റവാളിയോ അക്രമകാരിയോ ഒക്കെ ആയിരിക്കും തന്റെ സഹയാത്രക്കാരനെന്ന് ബിഷപ്പ് വിചാരിച്ചു. രണ്ടുപേരും ഒന്നുമിണ്ടാതെ യാത്ര തുടർന്നു. സന്ധ്യയായപ്പോൾ ബിഷപ്പ് കപ്പലിന്റെ ക്യാപ്റ്റന്റെ അടുക്കൽ ചെന്ന് ചെറിയൊരു ബാഗ് ക്യാപ്റ്റനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ കൈവശമുള്ള കുറച്ച് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ്. എന്റെ കൂടെ റൂമിലുള്ള വ്യക്തിയെ കണ്ടിട്ട് ഒരു കള്ളനെ പോലുണ്ട്. അതുകൊണ്ട് താങ്കൾ ഈ ബാഗ് സൂക്ഷിക്കണം, പിന്നീട് ഞാൻ വന്ന് ബാഗ് എടുത്തുകൊള്ളാം. ക്യാപ്റ്റൻ പറഞ്ഞു, കൂടെയുള്ളയാൾ വലിയൊരു ഗുസ്തിക്കാരനും പിടിച്ചുപറിക്കാരനുമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് താങ്കളുടെ റൂമിലുള്ള സഹയാത്രക്കാരൻ അല്പം മുമ്പ് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ബാഗ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതേയുള്ളൂ. ബിഷപ്പ് തിരികെ റൂമിലെത്തി സഹയാത്രക്കാരനെ പരിചയപ്പെട്ടു. ഒരു സുവിശേഷകനായിരുന്നു അദ്ദേഹം. രണ്ടുപേരും പരസ്പരം ക്ഷമ ചോദിച്ച് യാത്ര തുടർന്നു. പ്രിയമുള്ളവരെ, ഒരാളെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ അയാളുടെ ഒരു വേഷം കണ്ടിട്ടോ തൊഴിലിനെ അടിസ്ഥാനമാക്കിയോ നേടിയെടുത്ത ഡിഗ്രികളുടെ എണ്ണം നോക്കിയോ ആണോ, ഒരിക്കലും ആയിരിക്കരുത്. ഒരു വ്യക്തി എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ നിറമോ മതമോ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം ശമൂവേലിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നതായിരുന്നു ദൈവത്തിന്റെ അരുളപ്പാട്. പുറമെയുള്ള വേഷവിധാനങ്ങളെയല്ല, മറിച്ച് ഹൃദയവിശുദ്ധിയെയാണ് നാം നോക്കേണ്ടത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11:3-4, കണ്ണുകൊണ്ട് കാണുന്നത് അനുസരിച്ച് അവൻ വിധി കൽപ്പിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് അനുസരിച്ച് ശാസിക്കുകയുമില്ല. പാവപ്പെട്ടവരെ അവൻ ന്യായത്തോടെ വിധിക്കും, ഭൂമിയിലെ സൗമര്യ പ്രതി അവൻ നേരോടെ ശാസിക്കും. കണ്ണിന്റെ കാഴ്ചയോ ചെവിയുടെ കേൾവിയോ ഒരു മനുഷ്യനെ നമ്മിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ലോകത്ത് പിന്നെ എവിടെയാണ് ദൈവത്തിന്റെ മക്കളെ കണ്ടെത്തുവാൻ കഴിയുക? എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും പരിപാലിക്കപ്പെടുന്നവരുമല്ലേ? ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും സ്റ്റാറ്റസിന്റെയും വേഷത്തിന്റെയും വേലികെട്ടുകളില്ലാതെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ കാണാനും സ്നേഹിക്കുവാനും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും? അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും? ക്രിസ്തുവിൻ താഴ്മ നാം ഭരിച്ചിടണം, എളിയവരെ നാം മാനിക്കണം. ക്രിസ്തുവിൻ താഴ്മ നാം ഭരിച്ചിടണം, എളിയവരെ നാം മാനിക്കണം. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, സ്നേഹമായോതുന്നീതാ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ.